അമ്മയെ തൂക്കിക്കൊല്ലരുതെന്ന് രാഷ്ട്രപതിയോട് അപേക്ഷിച്ച ഒരു 12 വയസ്സുകാരൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതയെ തൂക്കിലേറ്റാനുള്ള നടപടി ഉത്തർപ്രദേശിലെ ജയിലിൽ പുരോഗമിക്കുന്നതിനിടെ ചോക്ക് ബോർഡിൽ അമ്മയെ തൂക്കിക്കൊല്ലരുതെന്ന് രാഷ്ട്രപതിയോട് അപേക്ഷിച്ച 12 വയസ്സുകാരൻ. വധശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ കഴിയുന്ന അമ്മ ശബനത്തിന് വേണ്ടിയാണ് ശബനത്തിന്റെ 12 വയസ്സുകാരനായ മകൻ താജ് മുഹമ്മദ് ചോക്ക് ബോർഡിൽ അമ്മയെ തൂക്കിലേറ്റരുതെന്ന് രാഷ്ട്രപതിയോട് അപേക്ഷിച്ചിരിക്കുന്നത്. 2008 ഏപ്രിലിൽ കുടുംബത്തിലെ 7 അംഗങ്ങളെ കാമുകന്റെ സഹായത്തോടെ കോടാലിക്ക് വെട്ടിക്കൊന്ന കേസിലെ പ്രതിയാണ് ശബനം. പ്രതി ശബനത്തിനെ മധുര ജയിലിലാണ് തൂക്കിലേറ്റുന്നത്. അമ്മ ജയിലിലായതിനു ശേഷം ചിൽഡ്രൻസ് ഹോമിലാണ് ഈ 12 വയസ്സുകാരൻ കഴിയുന്നത്. അമ്മയെ തൂക്കിക്കൊല്ലരുതെന്ന് ചോക്ക് ബോർഡിൽ എഴുതിയാണ് രാഷ്ട്രപതിയോട് ഈ കുഞ്ഞ് അപേക്ഷിക്കുന്നത്. അമ്മയുടെ കേസ് ഒരിക്കൽ കൂടി പരിഗണിച്ച ശേഷം അമ്മയ്ക്ക് മാപ്പ് നൽകാൻ കഴിയുമോ എന്നാണ് മകന്റെ ചോദ്യം. തൂക്കിലേറ്റരുതെന്ന് ആവശ്യപ്പെട്ട് ശബനം ഗവർണർ ആനന്ദിബെൻ പട്ടേലിന് കാരുണ്യ ഹർജി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവരുടെ ഹർജി രാഷ്ട്രപതിയും ഗവർണറും തള്ളിയിരിക്കുകയാണ്. മരണ വാറണ്ട് പുറപ്പെടുവിച്ചാൽ ഇവരെ ഉടൻ തൂക്കിലേറ്റും എന്നാണ് റിപ്പോർട്ടുകൾ. ശബനം നിലവിൽ ബറേലിയിലെ ജയിലിലും ശബനത്തിന്റെ കാമുകൻ സലീം ആഗ്രയിലെ ജയിലിലുമാണ് തടവിലുള്ളത്. ഉത്തർപ്രദേശിലെ മഥുരയിൽ സ്ത്രീകളെ തൂക്കിലേറ്റാനുള്ള ഏക ജയിലാണ് ശിക്ഷ നടപ്പാക്കുന്നത്. നിർഭയ കേസ് പ്രതികളെ തൂക്കിലേറ്റിയ ആരാച്ചാർ പവൻ ജല്ലാദ് 2 തവണ നടപടിക്രമങ്ങൾ പരിശോധിച്ചു. ശിക്ഷ നടപ്പിലാക്കുന്ന തീയതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. 2008 ഏപ്രിൽ 14 രാത്രിയാണ് കേസിന് ആസ്പദമായ ക്രൂരകൃത്യം അരങ്ങേറിയത്. കാമുകനായ സലീമിനൊപ്പം ചേർന്ന് ശബനം സ്വന്തം മാതാപിതാക്കളെയും 2 സഹോദരന്മാരെയും സഹോദര ഭാര്യയും സഹോദരിയും മരുമകനെയും മഴ ഉപയോഗിച്ച് വെട്ടിക്കൊല്ലുകയായിരുന്നു. കുടുംബാംഗങ്ങൾക്ക് പാലിൽ മയക്കുമരുന്ന് ചേർത്ത് നൽകിയതിനു ശേഷമായിരുന്നു സലീമും ശബനവും ചേർന്ന് ഈ കൊടും ക്രൂരത നടത്തിയത്. സലീമുമായുള്ള പ്രേമബന്ധത്തിന് കുടുംബാംഗങ്ങൾ തടസ്സം നിന്നതാണ് കൊലയ്ക്ക് കാരണം. എന്നാൽ മഥുരയിലെ ജയിലിൽ വെച്ചാകും ശബനത്തിന്റെ വധശിക്ഷ നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്ത് വനിതകളെ തൂക്കിലേറ്റുന്നത് മഥുരയിലെ ജയിലിലാണ്. 150 വർഷം മുൻപ് പണിത ഇവിടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരാളെ പോലും തൂക്കിലേറ്റിയിട്ടില്ല. നിർഭയ കേസിലെ പ്രതികളെ തൂക്കിലേറ്റിയ പവൻ ജല്ലാദ് തന്നെയാകും ശബനത്തെയും തൂക്കിലേറ്റുക. ശിക്ഷ നടപ്പാക്കുന്നതിന് മുന്നോടിയായി പവൻ 2 തവണ മഥുരയിലെ ജയിലിലെത്തി പരിശോധന നടത്തിക്കഴിഞ്ഞു. ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കഴുമരത്തിന്റെ ചില ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണികളും നടത്തിയിട്ടുണ്ട്. ബക്സറിൽ നിന്നുള്ള കയറും മഥുരയിലെ ജയിലിൽ എത്തിച്ചു കഴിഞ്ഞു. മരണ വാറണ്ട് പുറപ്പെടുവിക്കുന്നതിന് പിന്നാലെ ശബനത്തിന്റെ ശിക്ഷ നടപ്പാക്കുമെന്നാണ് മഥുര ജയിൽ സീനിയർ സൂപ്രണ്ട് ശൈലേന്ദ്രകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. 2008 ഏപ്രിലിലാണ് ശബനവും കാമുകനായ സലീമും ചേർന്ന് ശബനത്തിന്റെ കുടുംബത്തിലെ 7 പേരെ കോടാലി കൊണ്ട് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. സലീമുമായുള്ള ബന്ധത്തിന് കുടുംബം തടസ്സം നിൽക്കുമെന്ന് കരുതിയായിരുന്നു ദാരുണമായ കൂട്ടക്കൊല നടത്തിയത്. കേസിൽ ശബനത്തെയും സലീമിനെയും പോലീസ് പിടികൂടി. 2 വർഷത്തിന് ശേഷം 2010 ജൂലൈയിൽ ജില്ലാ കോടതിയിൽ ഇരുവരെയും വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇതിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചുവെങ്കിലും സുപ്രീംകോടതിയും ശിക്ഷ ശരിവെക്കുകയായിരുന്നു. രാഷ്ട്രപതിക്ക് നൽകിയ ദയാഹർജിയും തള്ളിപ്പോയി. ഇതോടെയാണ് പ്രതികളുടെ ശിക്ഷ നടപ്പാക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. ഒരുപക്ഷേ 1947 ശേഷം ഇന്ത്യയിൽ ആദ്യമായി തൂക്കിക്കൊല്ലുന്ന വനിതയും ശബനമായിരിക്കും എന്നാണ് ജയിൽ അധികൃതർ പറയുന്നത്. മാതൃത്വം എന്നും ആദരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അമ്മയുടെ വാത്സല്യം ഒരു കുഞ്ഞിന് ഒരിക്കലും നിഷേധിക്കപ്പെടാൻ പാടില്ല. എന്നാൽ അമ്മ ചെയ്ത കുറ്റങ്ങൾ ശിക്ഷ നൽകേണ്ടതാണെങ്കിൽ അത് കിട്ടുകയും വേണം. മാതൃത്വത്തെ നിഷേധിക്കപ്പെടുന്ന കുഞ്ഞിന്റെ മനോവികാരം നീതിപീഠത്തിന് മനസ്സിലാകും. എന്നാൽ ഒരു കുറ്റവാളിയെ രക്ഷിക്കാൻ കുഞ്ഞിന്റെ മാതൃത്വം എന്ന വികാരത്തെ ചൂഷണം ചെയ്യാൻ അനുവദിക്കാനും പാടില്ല. 7 പേരെ നിഷ്കരണം കൊലപ്പെടുത്തിയ ഒരു പ്രതി അർഹിക്കുന്നത് വധശിക്ഷ തന്നെയാണ്. പക്ഷെ 12 വയസ്സുകാരന്റെ അപേക്ഷ എങ്ങനെ നമ്മുടെ രാജ്യത്തെ നീതിപീഠം സ്വീകരിക്കുമെന്നറിയാൻ ഉറ്റുനോക്കുകയാണ് രാജ്യം. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.